എനിക്ക് തോന്നുന്നില്ല ഇന്ന് കാണാൻ പറ്റുമെന്ന്. അനു, നീ അഞ്ജലിനെ ഒന്ന് വിളിച്ചേ, അവൾക്ക് ഒരുങ്ങ ഒരു അര മണിക്കൂറെങ്കിലും വേണം. ഫോൺ ചെയ്ത് നോക്കിയാലോ? കാണാനല്ലോ. ആവ് വരുന്നുണ്ട്. എടി, ഇങ്ങനെ ഹോൺ അടിച്ച മനുഷ്യന്റെ ചെവി പൊട്ടിപ്പോവില്ലേ? നീ എന്താ വല്ല കല്യാണത്തിന് പോവാണോ ഇങ്ങനെ ഒരുങ്ങാൻ വേണ്ടി? ഏ കേറടി, നിക്കടി. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ നീ ഇങ്ങനെ ധൃതി വെക്കാതെ. ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ ഓക്കെ. എത്ര നേരായി കാത്തുക്കാൻ തുടങ്ങിയിട്ട്? സോറിടാ, പോവാം പോവാം. മോഹനകൃഷ്ണൻ ആളൊരു സുന്ദരം തന്നെയാണല്ലോ. അല്ല, ഈ മോഹനകൃഷ്ണന്റെ എക്സാക്ട് സ്ഥലം എവിടെയാ? ഇനി അവിടെ ചെന്നിട്ട് സ്ഥലം അറിയാണ്ട് കറങ്ങി തിരിയേണ്ടി വരുമോ? തിരുവില്ലാമല പഞ്ചായത്ത്. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും തീട്ടുപടിക്ക് കൊണ്ടുചെന്നാക്കുന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഏത് നോവലിലെയും പ്ലസ് പോയിന്റാ ഈ പഞ്ചായത്തും ഗ്രാമവും ഒക്കെ. കഥാപാത്രങ്ങളെ ഇത്രയും ഭംഗിയായി അവതരിപ്പിക്കുന്ന എഴുത്തുകാരൻ അങ്ങേരെ കഴിഞ്ഞേ ഉള്ളൂ. അവരൊക്കെ നമ്മുടെ കൺമുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നത് പോലെ തോന്നും. ചായ പോലും കുടിക്കാതെ രാവിലെ തന്നെ പറമ്പിൽ കിടന്ന് കിളക്കണ ചാത്താ. ചാത്തന്റെ സ്വഭാവം മാഷിനെ അറിയില്ലേ? ഭക്ഷണം കഴിച്ച് കിളക്കാൻ നിന്നാ പണിയെടുക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. പണിയെടുത്ത് വേർത്ത് വരുമ്പോ ഒരു വിശപ്പൊക്കെ ഉണ്ടാവും, അതിനൊരു പ്രത്യേക സുഖ. ഈ കാര്യത്തിൽ തർക്കിക്കാൻ ഞാൻ ചാത്തനോടില്ല. ഞാൻ അറിഞ്ഞ ആരെങ്കിലും വിളിച്ചാ തെക്കെത്ര വരെ പോയിരിക്കാന്ന് പറഞ്ഞു. ശരി മാഷ. ഒരുപാട് ദൂരം പോകാനുള്ളതല്ലേ, കാലിൽ തന്നെ പോയാൽ പോരെ. ഒരുപാട് ദൂരം സഞ്ചരിക്കുമ്പോൾ ബസ് യാത്രയും നല്ലത്. ഇതുവരെ കാണാത്ത ആൾക്കാരെ നേരിട്ട് കാണാനും സംസാരിക്കാനും, പിന്നെ ബസ് യാത്ര എനിക്കൊരു നൊസ്റ്റാൾജിയും കൂടിയാ. ശരി മാഷ്. ഇത് തന്നെയാ വീട് തോന്നുന്നു അല്ലേ? നോക്കാം, ആരും ഉണ്ടാവില്ലേ. നമുക്ക് അയാളടുത്ത് ചോദിച്ചു നോക്കിയാലോ. ആരാ? മനസ്സിലായില്ല. ഈ കഥയും നോവലും ഒക്കെ എഴുതുന്ന മോഹനകൃഷ്ണ സാറിന്റെ വീട് തന്നെയല്ലേ? അത് ഇത് തന്നെ. പക്ഷെ നിങ്ങളെ മനസ്സിലായില്ല എന്നാ പറഞ്ഞേ? ഓ, ഞങ്ങള് വുമൻസ് കോളേജ് സ്റ്റുഡൻസാ. മോഹനകൃഷ്ണ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ഇത്തവണത്തെ കോളേജ് യൂണിയൻ ഇനോഗ്രേഷന് ചീഫ് ഗസ്റ്റ് ആയിട്ട് ക്ഷണിക്കാൻ. അയ്യോ, മാഷ് തെക്കേത്തറ എന്ന സ്ഥലം വരെ പോയിരിക്കുക. വരുമ്പോ വൈകുന്നാ പറഞ്ഞേ. തെക്കേത്തറയോ? അതവിടെ നിന്ന് ഒരുപാട് ദൂരം ഉണ്ടോ? പിന്നില്ലാതെ 10-60 കിലോമീറ്റർ വരും. 60 കിലോമീറ്ററോ? തെക്കേത്തറയെങ്കിൽ തെക്കേത്തറ. നീ വണ്ടി എടുക്കടാ. നിക്കൂ, യാത്ര ചെയ്ത് വന്നതല്ലേ, വേണമെന്ന് വെച്ചാ ഇത്തിരി സംഭാരാവാം. യാത്ര ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സംഭാരം കൊള്ളാം അല്ലേ. വാടാ.
ഇതുകൊണ്ട് കള്ളുടിക്കരുത്, വല്ലതും വാങ്ങിച്ച് കഴിക്ക്. പഠിക്കണം, ഈ പഠിക്കണം. പക്ഷേ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടല്ലേ? പക്ഷേ